ഹിമാചൽ പ്രദേശിൽ വൻ പ്രളയം ഉണ്ടായിരിക്കുകയാണ്. കാറുകളും വീടുകളും ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം. ഇതിന് കാരണമായി പറയുന്നത് മേഘസ്ഫോടനം, അതായത് ക്ലൗഡ് ബേസ്റ്റ് എന്ന പ്രക്രിയയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് മേഘസ്ഫോടനം എന്നാണ്. പെട്ടെന്ന് പെയ്യുന്ന പെരുമഴയാണ് മേഘസ്ഫോടനം. അത് വളരെ കുറഞ്ഞ സമയമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ സാധാരണ ആ കുറഞ്ഞ സമയത്ത് പെയ്യുന്ന സാധാരണ മഴയേക്കാൾ കൂടുതൽ ഈ സമയത്ത് മഴ പെയ്യും. മാത്രമല്ല ശക്തമായ ഇടിയും മിന്നലും കാറ്റും ഈ സമയത്തുണ്ടാകും. ഇനി എങ്ങനെയാണ് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. വായു അത് ഭീകരമായ അളവിൽ മുകളിലേക്ക് പ്രവഹിക്കുന്നു. ഇത് ആകാശത്ത് ഘനീഭവിച്ച് കിടക്കുന്ന മഴമേഘങ്ങളെ അതിൻ്റെ ഘനീകരണം തടസ്സപ്പെടുത്തി മഴയായി പെയ്യുന്നു. മുകളിലേക്ക് പ്രവഹിക്കുന്ന വായുവിൻ്റെ അളവും വേഗതയും കൂടുതലായതുകൊണ്ട് തന്നെ മഴമേഘങ്ങളിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൻ്റെ അളവും കൂടുന്നു. അങ്ങനെ ഘനീഭവിച്ച വെള്ളം മഴത്തുള്ളികളായി മാറുന്നു. ഈ മുകളിലോട്ട് പോകുന്ന വായുവിൻ്റെ വേഗത കുറയുമ്പോൾ ഘനീകരണം തടസ്സപ്പെട്ടുണ്ടായ മഴത്തുള്ളികൾ ഒരേ സമയം ഭൂമിയിലേക്ക് വരുന്നു. ഇത് വലിയ പെരുമഴക്ക് കാരണമാകുന്നു. മേഘസ്ഫോടനം ഉണ്ടാകാൻ പ്രധാന കാരണം ഉഷ്ണവായുവാണ്. അത് മലനിരകളിൽ തട്ടി മുകളിലേക്ക് മേഘങ്ങൾ ലക്ഷ്യമാക്കി പോകുമ്പോഴാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് അഥവാ മേഘസ്ഫോടനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഘസ്ഫോടനം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് മലനിരകളോട് ചേർന്നാണ്. അതുമാത്രമല്ല ഈ പെയ്തിറങ്ങുന്ന പെരുമഴ ഒഴുകുന്നത് ആ മലനിരകളിലെ താഴ്വരകളിലൂടെയായിരിക്കും. മലനിരകളിലെ മേഘസ്ഫോടനം വൻ വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമാകുന്നു. 1911 പനാമയിൽ ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി. മഴ മാപിനിയിൽ 3 മിനിറ്റ് കൊണ്ട് 63 മില്ലിമീറ്റർ അളവിലാണ് അന്ന് അവിടെ മഴ പെയ്തത്. ഹിമാചൽ പ്രദേശിൽ കങ്കർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഉണ്ടായ ചൂട് കാലാവസ്ഥയായിരുന്നു ഇതിന് കാരണം. കങ്കറിന് പുറമെ മറ്റു ജില്ലകളിലും മഴ ശക്തമായി ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.